എല്ലാവരും കാത്തിരുന്ന ലാലേട്ടൻ്റെയും അമ്മക്കയുടെയും പടങ്ങൾ റിലീസിനൊരുക്കുകയാണ് ബറോസും ബസൂക്കയും. അപ്പോൾ ഈ ബറോസാണ് ബസൂക്കയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ, അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവി ഏതാണെന്ന് ഞാൻ ചോദിച്ചത്. ബറോസും ബസൂക്കയും ആരുടെ പടം? മമ്മൂക്കയുടെ. മമ്മൂക്കയുടെ. ബസൂക്ക മമ്മൂക്കയുടെ, ബറോസ് ലാലേട്ടൻ്റെ. അപ്പൊ ലാലേട്ടൻ മറ്റേ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന പടമൊക്കെയാണല്ലോ. അപ്പൊ ഈ രണ്ട് പടങ്ങളെ പറ്റി കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ ഇവ രണ്ടുപേരും വെച്ച് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ആരുടെ സിനിമയായിരിക്കും? മമ്മൂട്ടി. എന്താ മമ്മൂക്ക എന്ന് പറയാൻ? പൊളിയല്ലേ. അതാണ്. ബറോസ് കാണാനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ്. എന്താണ് ബറോസ് ലാലേട്ടൻ്റെ ഡയറക്ഷൻ ആയ കാരണം വെയിറ്റിംഗ് കാണണം. ഇപ്പൊ ട്രെയിലറും മറ്റേ പോസ്റ്റർ ഒക്കെ കാണുമ്പോ പലരും നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ പ്രതീക്ഷയുണ്ടോ? കാരണം ലാലേട്ടൻ്റെ ഒരു തിരിച്ചു മൂവി കാണാൻ പ്രതീക്ഷയുണ്ട്. പക്ഷെ ലാലേട്ടൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്? ലാലേട്ടൻ ഈ മൂവിയോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ഫാനാണ്, അതാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതൊരാളും ആഗ്രഹിക്കാനാണല്ലോ ലാലേട്ടൻ്റെ തിരിച്ചുവരും. അപ്പൊ നിങ്ങളും രണ്ടിനും ചാൻസ് കുറവാണ്. അങ്ങനെ സിനിമ അധികം കാണാം. അത് സിനിമ കാണാത്തയാള് പലരും പറയുന്ന ഈ പോസ്റ്റർ ഒക്കെ കാണുമ്പോ കൊറേ നെഗറ്റീവ്സ് എല്ലാം വരുന്നുണ്ട്. എന്നാലും അതൊക്കെ പുതിയ പടങ്ങൾക്കാണ് വെയിറ്റ് ചെയ്യാത്തത്. കുറച്ചുകൂടി പണ്ടത്തെ പഴയ സിനിമയൊക്കെ ഒന്നുകൂടി റീറിലീസ് ചെയ്ത അടിപൊളിയാണ്. എനിക്ക് രണ്ടുപേരും ഫേവറേറ്റ് ആക്ടേഴ്സ് ആണ്. ഐ ഡോണ്ട് മൈൻഡ്. ലൈക്ക് ട്രെയിലർ ഒക്കെ കണ്ടു സിനിമയുടെ? ഞാൻ രണ്ടും കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ലാലേട്ടനാണ് ഒരു പൊടിക്ക് പൊടിക്കുന്നത്. എന്താണ് ലാലേട്ടൻ അത്ര ഇഷ്ടം? ലാലേട്ടൻ പണ്ട് മുതലേ എന്റെ അച്ഛന്റെയും ഫേവറേറ്റ് ആണ്. അതോടെ എന്റെയും ഫേവറേറ്റ് ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ ലാലേട്ടൻ? ബറോസ് അറിയാം. ബറോസിന് ഒരു ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്. അഭിനയിച്ചോണ്ടാണ് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. കറക്റ്റ് ആയിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ചൊരു കാർണിവൽ സെറ്റപ്പ് ആണ്. ഓക്കേ. അപ്പൊ ഇപ്പൊ ഒരു നടന്മാരാണത്. ഇപ്പൊ മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും പടമാണല്ലോ രണ്ടും. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ആരുടെ പടത്തിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്? ബസൂക്ക റിലീസ് ദിവസം ഞാൻ ഈ രണ്ടു പടങ്ങളും വനിതാ വനിതയിൽ ഞാൻ കാണില്ല, വേറെ എവിടെയെങ്കിലും പോയി കാണും. കാരണം ഹൈപ്പുള്ള സിനിമകളിൽ ആക്രമണ സാധ്യത കൂടുതലാണ്. ഫാൻസുകാർ ഭയങ്കര ടോക്സിക്കാ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഫയറിലാകാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഓരോ വെള്ളിയാഴ്ചയും പുതിയ പുതിയ അണ്ണന്മാർ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ആക്ട് ചെയ്യാനാണ് ഒരാൾക്ക് താല്പര്യമെങ്കിൽ അത് ആ ഒരു വ്യക്തി ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്യുക. ഇപ്പോൾ ടൈഗർ അണ്ണൻ, മറ്റേ അമേസിംഗ് അണ്ണൻ, പിന്നെന്താണ് കിംബോയ് അണ്ണൻ, അപ്പൊ അവരൊക്കെ വന്നപ്പോ അവർക്ക് ഈ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ ചോദിച്ചു കൊടുത്തായിരുന്നു അവസരം. അപ്പൊ അവർ ചെയ്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് അതൊന്നല്ല. ഞാൻ ചോദിച്ചത് മമ്മൂക്കയുടെ സിനിമയ്ക്കാണോ ലാലേട്ടൻ്റെ സിനിമയ്ക്കാണോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യുന്ന ലാലേട്ടൻ സിനിമയ്ക്കാണ്. ബസൂക്ക അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, കറക്റ്റ് ആയിട്ട് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ലാലേട്ടൻ തന്നെ. ബറോസിൽ കൂടെ തിരിച്ചു വരും ലാലേട്ടൻ എന്ന്
പ്രതീക്ഷയുണ്ട്. അത് തിരിച്ചുവരവായിരിക്കും. വിജയിക്കും. സുരേഷ് ഗോപി തോറ്റുന്ന് പറഞ്ഞു, സുരേഷ് ഏട്ടൻ ജയിച്ചു. ഉണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ ഈ വർഷം ഓണമല്ല, ഒക്ടോബർ മാസം പൂജ സെറ്റാണെന്ന് ഒരു ആളുടെ ഡയറക്ടറായിട്ടും നടൻ എന്ന രീതിയിലും രണ്ടും കൊണ്ട് അടിപൊളിയായിരിക്കുന്നതാണ്. അടിപൊളിയായിരിക്കും. പിന്നെ മമ്മൂക്കന്റെ ബസൂക്കനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം പാറ്റേൺ ആണ് മമ്മൂക്ക ചെയ്യുന്നത്. ഇപ്പൊ കണ്ണൂർ സ്കോഡ്, ഏജന്റ്, പിന്നെ ക്രിസ്റ്റഫർ, അപ്പൊ അതേപോലത്തെ പടങ്ങളുടെ ഒരു സെയിം പാറ്റേൺ ഓഫ് ആക്ടിംഗ് ആണ് മമ്മൂക്ക ചെയ്യുന്നത്. അതുകൊണ്ട് പടം വിജയിക്കും, പക്ഷേ വ്യത്യാസം വരുന്നില്ല. ഇപ്പോ മമ്മൂക്കനെ ഞാൻ അവസാനമായിട്ട് ഒന്ന് ചിരിച്ചു കണ്ടത് നമ്മുടെ ഭാസ്കർ ദറാസ്കലിലാണ്. ഒന്ന് ചിരിച്ചു കണ്ടാക്കുന്നുണ്ടാവുന്നുണ്ട്, കൊമേഡിയൻ ആയിട്ടുള്ള ക്യാരക്ടർ. ഇപ്പൊ തുറുപ്പുകലാൻ പോലത്തെ ഒരു ക്യാരക്ടർ ഇനിയിപ്പോ കൊള്ളാറുന്ന, ഇനിയിപ്പോ ജോണിയാണി വല്ലം അല്ലെങ്കിൽ ഷാഫി സാറൊക്കെ ചെയ്താലേ ഇനിയിപ്പോ മായായി പോലത്തെ ഒരു സിനിമ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം ത്രില്ലിംഗ് ആണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമയും കൂടെ തിരിച്ചു വരണം. കോമഡി റോളിൽ മമ്മൂക്ക പ്രതീക്ഷിക്കുന്നു, കാരണം പട്ടണത്തിൽ പോകത്തല്ലേ നമ്മളെ ചിരിപ്പിച്ചതാണ്. ആള് മധുരരാജ് ഒക്കെ ചെയ്തു. ആ മധുരരാജ് ചെയ്തിട്ടുണ്ട് ആദ്യം 19-ൽ, അത് ചിരിയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ എല്ലാ പടങ്ങളും ഭയങ്കര സീരിയസ് പോലെയാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. റോഷാക്ക് പോലുള്ള സിനിമകളും നൻപത് നേരത്തെ മയക്കൊക്കെ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. നാശവളൊക്കെ കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാവുന്നുണ്ട്. പക്ഷെ കോമഡി റോൾ ആവാറില്ലല്ലോ, അതൊരു പരിഗണന കുറവാണ്. കാരണം കോമഡി എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരാനായിട്ട് പാടാണ്. ഈ ത്രില്ലിംഗ് എന്ന് പറയുന്ന സംഭവം കുറച്ച് ബീജങ്ങളും കുറച്ച് ഡയലോഗ്സ് ഇട്ട് കഴിഞ്ഞാൽ ത്രില്ലർ ആവും. പക്ഷേ കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് വന്ന് അത് ആക്ട് ചെയ്തിട്ട് അത് ആളുകൾക്ക് ചിരി വരണം. അത് ദിലീപേട്ടനാണ് കൊണ്ടുവന്നത്. അതിലൂടെയാണ്, ദിലീപേട്ടനോടെയാണ് മമ്മൂക്ക അത് പഠിച്ചത്. ദിലീപേട്ടൻ ജയറാമേട്ടനെ കഴിഞ്ഞിട്ട് മമ്മൂക്ക അവരുടെ ഒരു പാറ്റേൺ ഓഫ് ആക്ടിങ് പഠിച്ചതാണ് തുറുപ്പുകുലാൽ മായാവി പോലത്തെ ഒരു സിനിമകൾ ചെയ്തോൻ പുത്തമ്പലും മക്കളും. പക്ഷെ അതിന് മുന്നേ തന്നെ മമ്മൂക്ക ഒരുപാട് തമാശ നിറഞ്ഞ സിനിമകളൊക്കെ ഇറങ്ങി. അതൊന്നും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യത്തിൽ. പണ്ട് ഒരു 90s 80s സിനിമകളൊന്നും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ചെയ്യുന്ന ക്യാരക്ടർ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഇപ്പൊ മധുര രാജ, പോക്കി രാജ പോലത്തെ സിനിമകളാണ് കുറച്ചുകൂടി ഫുൾ ചിരിക്കാം. നമ്മുടെ ക്യാരക്ടർ തന്നെ ഓരോ ഇംഗ്ലീഷ് ഡയലോഗ്സ് പറയുമ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്നുവെച്ചാൽ പറവസ് ഇപ്പോൾ ലാലേട്ടന്റെ പടം, ബസുക്ക മമ്മൂക്കയുടെ പടം, പാരുടെ പടം ഇറങ്ങാനോ നിങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്? ലാലേട്ടൻ മമ്മൂക്ക എന്താ, ലാലേട്ടൻ മമ്മൂക്ക ഫാനാണ്. രണ്ടാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കൂടെ മമ്മൂക്കയുടെ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അവരുടെ പടം ഇറങ്ങണം നമ്മള്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഹിറ്റാവാൻ ചാൻസ് കൂടുതൽ? ഓ നിങ്ങൾ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ ഭറോസ. അപ്പൊ അത് ഇപ്പൊ ലാലേട്ടൻ ഇങ്ങനെ അടുപ്പിച്ചിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യും ആളുടെ ഒരു തിരിച്ചു വരവിന്. അപ്പൊ ഈ ഒരു പടം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങള് പേഴ്സണലി വെയിറ്റ് ചെയ്യുന്ന മമ്മൂക്കയുടെ പടമായിരിക്കും അല്ലേ? അപ്പൊ ആളുടെ എന്താ സ്റ്റൈല് കാണാനാണോ, അതോ ഡയലോഗ് ഡെലിവറി ആണോ, ഫൈറ്റ് ആണോ, എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എല്ലാം കാണാൻ രണ്ടു മൂവീസും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്? രണ്ടു മൂവീസും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരെ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ലാലേട്ടനാണോ? ലാലേട്ടൻ ലാലേട്ടനാണ്. എന്താ ലാലേട്ടൻ ഫാൻസ് ആണോ നിങ്ങൾ എല്ലാരും? ലാലേട്ടനാണ്. ലാലേട്ടനാണ്.